Kannur kitchen like Ellarkum Sagadam in the Namka Gothambu vachit and Alari Paisam Tayarakedakam Ration Gadele Gothambu Namka Ration Gadin Sadarna kit and the Gothambu chitane Yuri Paisam Tayarakanade Upon Yan in the Muruanatula Gothambu chitan and Dakanade Nalka Vanangal Nurukku Gothambu Obuikam Upon in any Paisam Tayarakedakani Namkanokam Upon Yanibu Korchi Gotham Bedditan, Egdisham, under a couple of Gotham Bandavide, Idipa Kutta the Gotham Bantam, Kreshan Gardin, the Southern Kitten, the Kutata Gotham Bana, or Gotham Bani, and you did Tirikinadi, the Namka Mixi Litite, on the Nurkied come. Upon Yanid the Mixi Lake a mart turning in a number of Nurkied in the Sameti, then the Toli Namkang Yelagi Kitam, Adani Venditana, the Polichae in the day, but Ningle the Kaila Nurku Gotham Bandalangili, Udunun Chenda Avishilla, Idipanam Kreshan Gardin, the Itane Gotham Bilinare, Toli and Dam Skin Node, Kudan and Dava, Adunda the Kalanikita Venditan and the Nurkied the Tinde. Nurkia Gothambu, Urika Pani and Edikana, the Paisatin Vendite, Apo Yurika Gothambu, the Kalan the Detanization, Unnate and the Party Edikana, in the skin okay, where I want the Tinda Medile, but Unnate the Party and the skin okay, Kalayanum, the Parathana, the Molly Bakula skin and Nail Karagumbo, Angapoikolum, Apo is skin Kalayam Venditani, the Polana, Nurkia Tirikana, the Apanyani, the Morathilite, Unnate on the Party Kalani, then the skin okay, Kalanitani, Karigate come into Ponade, Apa the Yani, then Unnate. Carrigated the tender lip skin on them Adiganda villa, Korchoka Chalapunda Vericum, and the Kudalan and Davan Chancilla. Up either Namka endum manicuring any Kudar Tedakanam, up any venditan, well rich vichirik in the day, per endum manicur, Namki the Vede, Adachiva come. Up endum manicuroka carnitan, Namali the Kudar Tedda, endum manicur and the leather mono nalo and Jumanicur island corponilato. Gothambu nanite on the Kudar no vanitende. ഇനി നമ്മൾ കുതിർത്ത് വെക്കാൻ ഉപയോഗിച്ച വെള്ളം നമുക്ക് അങ്ങ് കളയാം കളഞ്ഞതിന് ശേഷം ഈ ഗോതമ്പ് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവൻ ഗോതമ്പും കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 3 കപ്പ് വെള്ളം കൂടി ചേർക്കാം 1 കപ്പ് ഗോതമ്പിന് 3 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ചിട്ട് ഇതിന്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അടുപ്പത്തേക്ക് മാറ്റാം അപ്പോൾ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു 4-5 വിസിൽ വരുന്നതുവരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഗോതമ്പ് നന്നായിട്ട് വെന്ത് കിട്ടും 4 അല്ലെങ്കിൽ ഒരു 5 വിസിൽ മതിയാവും ആ സമയം കൊണ്ട് നമുക്ക് വെള്ളം അതായത് ശർക്കര ഒന്ന് കുറുക്കി എടുക്കണം ഞാൻ ഇവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു വലിപ്പത്തിലുള്ള 10 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം 400 ഗ്രാമോളം ശർക്കര ഉണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഈ ശർക്കരയും വെള്ളവും കൂടി നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് മുഴുവൻ ശർക്കരയും നന്നായിട്ട് ഉരുകി വരണം ഇപ്പോൾ നമ്മൾ ഇതിലിട്ടിരിക്കുന്ന ശർക്കര മുഴുവനും അലിഞ്ഞു വന്നിട്ടുണ്ട് ഒറ്റ പീസ് ഒന്നും കാണാനില്ല മുഴുവനായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി ട്ടോ ശർക്കര മുഴുവനായിട്ട് ഒന്ന് അലിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഈ വേവിക്കാൻ വെച്ച ഗോതമ്പ് ഒരു 4 വിസിലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ എയറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഗോതമ്പൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഉടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും നാലു വിസിൽ വരുന്നതുവരെ വേവിച്ച് കഴിഞ്ഞാലും നമ്മൾ സ്പൂണിൽ എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കുക കാരണം ഗോതമ്പ് ചിലതിന് നല്ല വേവുണ്ടാവും അപ്പോൾ നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം കാരണം ഗോതമ്പ് വേവ് കുറഞ്ഞു കഴിഞ്ഞാൽ പായസം കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഇതിപ്പോൾ 4 വിസിലുകൊണ്ട് തന്നെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ശർക്കരയും മറ്റും ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാണ് ഈ കുക്കർ ചെറുതായതുകൊണ്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റാണ് വലിയ കുക്കറാണെങ്കിൽ കുഴപ്പമില്ല അതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഗോതമ്പ് മുഴുവനും ഇതിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര ഒരു അരിപ്പയിലൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരിച്ചിട്ട് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ശർക്കരയിൽ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അരിച്ചിട്ട് തന്നെ ഒഴിക്കുക മുഴുവൻ ശർക്കരയും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരയും ഗോതമ്പും കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം
ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശർക്കരയും ഗോതമ്പും കൂടി തിളച്ചിട്ട് ഒരു 2 മിനിറ്റെങ്കിലും ഇതേപോലെ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടെ മാത്രം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് പശുവിൻ പാലാണ്. 3 കപ്പ് പശുവിൻ പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ പശുവിൻ പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ഉപയോഗിക്കാം. ഒരു തേങ്ങയുടെ പാലെടുത്തിട്ട് അത് ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ പശുവിൻ പാലായതുകൊണ്ട് 3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് ഞാൻ ചെറുപയർ പായസം ഉണ്ടാക്കിയ സമയത്ത് ചോദിച്ചിട്ടുണ്ട് ശർക്കരയിൽ പശുവിൻ പാല് ചേർത്താൽ പിരിഞ്ഞു പോയില്ലേ എന്നൊക്കെ. പിരിഞ്ഞു പോകുന്നില്ല കേട്ടോ. ശർക്കരയിൽ പശുവിൻ പാല് ചേർക്കാവുന്നതാണ്, പിരിഞ്ഞു പോകുന്നില്ല. അപ്പോൾ നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടി ചേർക്കാം. 2 ഏലക്കായ് ചതച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നെയ്യ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നെയ്യ് നിങ്ങൾക്ക് ആ ഒരു നെയ്യിൻ്റെ ഒരു ചുവ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നെയ്യും ഏലക്കായും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നെയ്യും ഏലക്കായും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള പായസം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നല്ല ചൂട് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും ഇത് കഴിക്കാം. ഇളം ചൂടോടുകൂടി കഴിക്കാനാണ് ഒന്നുകൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സ്കിന്ന് കളയാതെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത്, പായസം കുടിക്കുന്ന സമയത്ത് ആ സ്കിന്നിൻ്റെ ഒരു കടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്തതുപോലെ മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് ഒന്ന് പാറ്റി എടുക്കുകയാണെങ്കിൽ സ്കിന്നങ്ങ് പോയി കിട്ടും. അതല്ലാതെ നമുക്ക് ഗോതമ്പ്, കുത്തിയ ഗോതമ്പ് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ടുക്കേണ്ടിയും അല്ലെങ്കിൽ സ്കിന്ന് കളഞ്ഞെടുക്കേണ്ടിയും ഒന്നും ജോലിയില്ല. അത് വാങ്ങിയിട്ടുണ്ടാക്കിയാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.